പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് ബാങ്ക് മുൻ പ്രസിഡന്റ് കെ അബ്രഹാമിനെ ഇഡി സംഘം അറസ്റ്റ് ചെയ്തു. ബാങ്ക് തട്ടിപ്പിൽ വിശദമായ ചോദ്യം ചെയ്യുന്നതിനായാണ് ഇഡി സംഘം കെ അബ്രഹാമിനെ കോഴിക്കോട്ടേക്ക് വിളിപ്പിച്ചത്. തട്ടിപ്പിന്റെ ഇടനിലക്കാരനായി കണ്ടെത്തിയ സജീവൻ കൊല്ലപ്പള്ളിയിൽ നിന്ന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനായാണ് കോഴിക്കോട് ഇഡി യൂണിറ്റ് ഓഫീസിലേക്ക് കെ അബ്രഹാമിനെ വിളിപ്പിച്ചത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ് കെ അബ്രഹാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കെ അബ്രഹാമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ബാങ്കിൽ നിന്നും 80,000 രൂപ വായ്പയെടുത്ത പുൽപ്പള്ളി കേളക്കവല സ്വദേശി രാജേന്ദ്രനെ 40,00,000 രൂപ തിരിച്ചടക്കാൻ ബാങ്കിൽ നിന്നും നോട്ടീസ് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ കെ അബ്രഹാം ഉൾപ്പെടെയുള്ളവർ കാരണക്കാരാണെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനിടെ കേസിൽ അറസ്റ്റിലായ തട്ടിപ്പിന്റെ ഇടനിലക്കാരനായി കണ്ടെത്തിയ സജീവൻ കൊല്ലപ്പള്ളിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇഡി സംഘം കെ അബ്രഹാമിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസിൽ നേരത്തെ കെ അബ്രഹാം അറസ്റ്റിലാവുകയും ജയിൽവാസം അനുഭവിക്കുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയുമായിരുന്നു. സംഭവത്തിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ഇഡി അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മലനാട് ന്യൂസ്.